ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നു മുതൽ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ഏകദേശം ഏതൊക്കെ ജില്ലകളിൽ ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കുകയില്ല, മാത്രമല്ല ഏതൊക്കെ ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും കൂടാതെ തന്നെ ലോട്ടറി വിൽപ്പനയും അതുപോലെ തന്നെ വളരെയധികം സന്തോഷകരമാവുന്ന ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുന്നു. കൂടാതെ 4000 രൂപയും ഭക്ഷ്യ കിറ്റിന്റെയൊക്കെ വിതരണം നടത്തുന്നു. ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നു മുതൽ സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളൊക്കെ നൽകി തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് 8% താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ പാസ് ഒന്നും നമ്മുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. സത്യവാങ്മൂലം മാത്രം നമ്മുടെ കയ്യിൽ വെച്ചാൽ മതിയാവും. 8% മുകളിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസും ഉണ്ടായിരിക്കണം, സാക്ഷ്യപത്രവും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. കൂടാതെ തന്നെ 6 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള ലോക്ക്ഡൌൺ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ആ ജില്ലകളുടെ പേരൊന്ന് വായിക്കാം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, ഈ ജില്ലകളിൽ ശക്തമായിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ നടപടി ഒന്നും ഉണ്ടാകില്ല. മാത്രമല്ല ഈ ജില്ലകളിലൊക്കെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം പുറത്തിറങ്ങി സഞ്ചരിക്കുവാനും ഒക്കെ അവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കുവാനും ഒക്കെ സാധിക്കും. കൂടാതെ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് മുതലായവയാണ്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. കാരണം ഈ ഒരു ജില്ലകളിലൊക്കെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പല പഞ്ചായത്തുകളിലും 30% മുകളിലാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പുറത്തിറങ്ങുന്ന സന്ദർഭം ഉണ്ടായാൽ നിങ്ങൾക്ക് പാസ് ഒക്കെ കൈകരുതിയിരിക്കണം. പാസ് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പാസ് എടുക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ സാക്ഷ്യപത്രവും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കൂടാതെ നാളെ മുതൽ ലോട്ടറി വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. നാളെ മുതൽ ലോട്ടറി വിൽപ്പനയും അതുപോലെ തന്നെ ലോട്ടറിയുടെ നറുക്കെടുപ്പും ഒക്കെ ഉണ്ടാവും. ലോട്ടറി തൊഴിലാളികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത്. അടുത്ത 9 ദിവസത്തേക്ക് മുൻപ് നറുക്കെടുക്കാതിരുന്ന ലോട്ടറികൾ മുഴുവൻ നറുക്കെടുക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് 4000 രൂപയും ഭക്ഷ്യ കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ തന്നെ ഒരു സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ വിതരണം ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു കാര്യമായിരുന്നു. കാരണം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലെയും ബുധനാഴ്ച ദിവസം ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അവലോകനം ചെയ്യുകയും നടപടികൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കുക, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇ പാസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സാക്ഷ്യപത്രങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നു മുതൽ നമുക്ക് സംസ്ഥാനത്ത് അത്യാവശ്യ യാത്രകളൊക്കെ നടത്തുവാനൊക്കെ സാധിക്കും. അനാവശ്യ യാത്രകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. കൂടാതെ തന്നെ മാസ്ക് ധരിക്കുവാനും ആളുകൾ കൂട്ടം കൂടാതിരിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഇതൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വീണ്ടും ഒരു കർശനമായിട്ടുള്ള ഒരു ലോക്ക്ഡൌണിലേക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റൂ എന്ന്. അപ്പോൾ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്.